ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്ന് മാന്താൻ, ഒന്ന് ചൊറിയാൻ മറ്റൊരു രാജ്യം 1000 വട്ടം ആലോചിക്കേണ്ടി വരും. അതൊരു സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ആയതുകൊണ്ട് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ വിപണി കൂടിയാണ് നമ്മുടെ രാജ്യം. നമ്മൾ പലപ്പോഴും ഈ ജനസംഖ്യ ഒരു പ്രശ്നമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയും പോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ഭൂഖണ്ഡമാണ്. യൂറോപ്പിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 74 കോടിയാണ്. അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആകെ ജനസംഖ്യ 58 കോടിയാണ്. സൗത്ത് അമേരിക്കയിലെ ആകെ പോപ്പുലേഷൻ 42 കോടി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആകെ പോപ്പുലേഷൻ 121 കോടി. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ആകെ പോപ്പുലേഷൻ ഏതാണ്ട് 3 കോടി. ഇന്ത്യയിലെ ആകെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 140 കോടി. അതായത് ഏഷ്യ ഒഴികെയുള്ള മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കൂടുതലോ ജനസംഖ്യ ഏഷ്യയിലെ ഒരു രാജ്യമായ ഇന്ത്യയിൽ മാത്രമുണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അമേരിക്കയിൽ പോലും ഒരു 31-ഓ 32-ഓ കോടി ജനസംഖ്യയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ളത്. എന്നാൽ ഇന്ത്യയിലും ചൈനയിലും 140 കോടിയിലധികം ജനസംഖ്യ ഉണ്ടാകും ഈ സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്ന ചൈനയുടെ ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മുടെ നാഷണൽ മീഡിയകളിലൊക്കെ വന്നത്. ചൈനയുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം സങ്കീർണമായ അവസ്ഥയിലാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറുടെ ഒരു പരാമർശമുണ്ടാവുന്നു. ഇതിന് മറുപടി എന്ന നിലയിൽ ചൈന പറഞ്ഞത്, ബന്ധങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ കൂടി തയ്യാറാകണമെന്നും ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്നുമാണ്. എന്ന് മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി ചൈന പറയുന്നുണ്ട്. ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഏഷ്യയ്ക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. ഇത് പറഞ്ഞത് ചൈനയുടെ വിദേശകാര്യ വക്താവ് വാങ് വെൻബിനാണ്. ഇന്ത്യയും ചൈനയും രണ്ട് പ്രാചീന സംസ്കൃതികളുടെ ഉടമകളാണ്. രണ്ട് വൻ ശക്തികളും വളരുന്ന രണ്ട് സമ്പദ്ഘടനകളുടെ ഉടമകളുമാണ് ഇരു രാജ്യങ്ങളും. വൈജാത്യങ്ങളെക്കാൾ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട രാജ്യങ്ങളാണ് ഇരുകൂട്ടരും. ഇരുവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് വികസനമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള വിവേകം ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തിയിലെ ചൈനയുടെ ചെയ്തികളാണ് ബന്ധം വഷളാകാൻ കാരണമെന്ന് ഇന്ത്യ നിലപാട് ആവർത്തിച്ചു. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈന കടന്നു കയറാൻ തുനിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ക്വാഡ് സഹകരണം ശക്തമാക്കിയത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ചൈനയുടെ പ്രതികരണങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ചൈനീസ് കമ്പനികൾക്കുൾപ്പെടെ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നതിന് ഇന്ത്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് ഇന്ത്യ പരിമിതികൾ നിശ്ചയിച്ചു. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യ ചട്ടങ്ങൾ കൊണ്ടുവന്നു, അല്ലാത്തവയെ തിരിച്ചയച്ചു. ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കരുത് എന്ന് ആവർത്തിച്ചു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ചൈനീസ് കമ്പനികളുടെ ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ, സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവ ഇന്ത്യ നിരോധിച്ചു. അതിനു പുറമെ ഇറക്കുമതിക്ക് ഇന്ത്യ ടാക്സ് പല രംഗത്തും വർദ്ധിപ്പിച്ചു. ഒപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ബ്രാൻഡുകൾക്കും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഇളവുകൾ വെട്ടിക്കുറച്ചു. ഇപ്പോഴും ഇന്ത്യ ഈ വിധത്തിൽ ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനു പുറമെയാണ് അന്താരാഷ്ട്ര രംഗത്ത് ശക്തമായൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. ഇന്ന് ലോകത്ത് ഇന്ത്യയെ പോലെ ഇത്രയും ശക്തമായ ഒരു നയതന്ത്ര ബന്ധമുള്ള രാജ്യം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഒരേ സമയത്ത് റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി എന്നിങ്ങനെ ലോകത്തെ പ്രബല രാജ്യങ്ങളുമായിട്ടും ഒപ്പം വികസ്വര രാജ്യങ്ങളായിട്ടുള്ള ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പതിവില്ലാത്ത വിധം ശക്തിപ്പെടുന്നുണ്ട്. സൗത്ത് കൊറിയയുമായും ഇന്ത്യ കൂടുതൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുന്നുണ്ട്. പൊതുവെ ഇന്ത്യയുമായി അകന്നു നിന്നിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് അടുക്കുന്ന കാഴ്ചയാണ്. മലേഷ്യ, വിയറ്റ്നാം, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെ പ്രതിരോധ പങ്കാളി എന്ന നിലയിലേക്ക് മാറ്റുകയാണ് ഇന്ത്യ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി അതിർത്തി തർക്കങ്ങളുള്ള രാജ്യങ്ങളുമാണ്. ഇങ്ങനെ ചൈനയ്ക്ക് ബദലെന്ന രീതിയിൽ ഇന്ത്യ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്.
നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈനയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തവയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടും ലോകത്ത് ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ചൊരിഞ്ഞിട്ടും ഇന്ത്യ മാത്രമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ചങ്കൂറ്റം കാണിച്ചത്. അമേരിക്കൻ ചേരിയോടൊപ്പം നിന്നുകൊണ്ട് ഇത് ഇന്ത്യക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് ഇന്ന് ചൈനയ്ക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. S-400 ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും അതിലൂടെ ഇന്ത്യ അമേരിക്ക ബന്ധം തകരുകയും ചെയ്യുമെന്ന് ചൈന സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അവിടെയും ഇന്ത്യയുടെ നയതന്ത്ര മിടുക്ക് ചൈനയെ ഞെട്ടിച്ചു കളഞ്ഞു. ചൈനീസ് മാധ്യമങ്ങൾ തന്നെയാണ് ഇത് എഴുതിയത്. അമേരിക്ക ഇന്ത്യക്കൊപ്പം നിലപാടെടുത്തു. റഷ്യയിൽ നിന്ന് S-400 വാങ്ങേണ്ടത് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് ആവശ്യമാണെന്ന് തീരുമാനിച്ചു. ഇന്ത്യക്ക് പ്രത്യേക ഇളവ് അമേരിക്ക പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുമേൽ ഉപരോധങ്ങൾ ഉണ്ടായില്ല. ചൈനീസ് ഭരണകൂടത്തെ അമ്പരപ്പിച്ചൊരു സംഭവമായിരുന്നു ഇത്. മാത്രമല്ല, ഇപ്പോഴും റഷ്യയുമായിട്ട് ഇന്ത്യ പഴയ ബന്ധം വളരെ ശക്തമായി തുടരുന്നു. അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം റഷ്യയിൽ സന്ദർശിക്കുകയും ഉപപ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നു? ഒരേ സമയത്ത് അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും പിന്തുണ ഉറപ്പുവരുത്തുക, അമേരിക്കയുടെ ബദ്ധശത്രുവായിട്ടുള്ള റഷ്യയെ കൂടെ നിർത്തുക. ഈ ഒരു നയതന്ത്രം ഇന്ത്യ ഒരു 50-60 വർഷം മുമ്പ് പയറ്റിയിരുന്നെങ്കിൽ സത്യമായിട്ടും ഇന്ത്യക്ക് ഈ UNൽ സ്ഥിരാംഗത്വം പോലും കിട്ടുമായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയനെയും അമേരിക്കയും ഒരുപോലെ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യക്ക് കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രക്ഷാസമിതിയിൽ വച്ചു നീട്ടപ്പെട്ട സ്ഥിരാംഗത്വം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ നയതന്ത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു കാലഘട്ടമാണിതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കാണ്. പാകിസ്ഥാൻ അപ്രസക്തമായിരിക്കുന്നു. ചൈനയ്ക്ക് യാതൊരു തരത്തിലുള്ള അന്താരാഷ്ട്ര പിന്തുണയുമില്ല. പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, ഒപ്പം റഷ്യയുടെ പിന്തുണ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഷയം വരുമ്പോൾ കാര്യമായി ചൈനയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. റഷ്യക്ക് ഇന്ത്യയെ പിണക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ ചൈന ഇന്ത്യയുമായി ചർച്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ചൈന നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ പ്രതികരണങ്ങളിൽ അത് പ്രകടമാണ്. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $34,000 തീർച്ചയായിട്ടും വളരെ സമ്പന്നമാണ്. പക്ഷെ യൂറോപ്പ് ഇത്രയും സമ്പന്നമായത് കോളനിവൽക്കരണത്തിലൂടെയും മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 2180 121 കോടി ജനസംഖ്യയുണ്ട് അവിടെ. ഒരുപാട് രാജ്യങ്ങളായിട്ട് അത് വിഘടിച്ചു കിടക്കുകയാണ്. എന്ന് മാത്രമല്ല, ആഭ്യന്തര സംഘർഷങ്ങളായിട്ട് ആഫ്രിക്ക വളരെ മോശം അവസ്ഥയിലാണ് നിലവിലുള്ളത്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. 469 കോടി, $8,890 അമേരിക്കൻ ഡോളറാണ് ഇവിടുത്തെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നിലവിലെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 2600. അപ്പൊ നമ്മൾ ഇവിടെ ഈ കണക്കുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ ഈ ഘട്ടത്തിൽ ഒട്ടും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചൈനയിലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ ഉള്ളതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ലിവിംഗ് കോസ്റ്റ് വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ജീവിത ചിലവ്, ദൈനംദിന ചിലവ് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ GDP പെർ ക്യാപിറ്റ ആശ്വാസം പകരുന്നതാണ്. ഇന്ത്യയില് ചില സ്റ്റേറ്റുകൾ, ചില നഗരങ്ങളൊക്കെ GDP 8,000 GDP പെർ ക്യാപിറ്റ ഉള്ള സ്റ്റേറ്റുകളും നഗരങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. 10,000 GDP പെർ ക്യാപിറ്റ ഉള്ള നഗരങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ വിപണി എന്ന് പറയുന്നത് ഇപ്പോ 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഒരു 50 കോടി ജനങ്ങൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് വളരെ ശക്തമായ അടിത്തറയുള്ളവരായിരിക്കും. ഇപ്പോ കേരളം തന്നെ GDP പെർ ക്യാപിറ്റയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അതായത് $3,200 ഒക്കെയാണ് നമ്മുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. പർച്ചേസ് പവർ പാരിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ $15,000 ഒക്കെയാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ്. കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ മതി, നല്ല ജോലിയുള്ള, ബിസിനസ് ഉള്ള, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ചുറ്റുപാടിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദരിദ്രരെക്കാൾ കൂടുതൽ സമ്പന്നരുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യര് അവരുടെ കഠിനാധ്വാനം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ദാരിദ്ര്യം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല, പക്ഷേ എങ്കിലും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ വിപണിയാണ്. ഈ വിപണിയിൽ, ഇന്ത്യൻ വിപണിയിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും രക്ഷപ്പെട്ടു എന്നാണ് സത്യം.
അപ്പൊ അതുകൊണ്ട് ചൈന ഇന്ത്യയെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വലിയൊരു വിപണി, ആഫ്രിക്കയെക്കാളും ജനസംഖ്യ ഉള്ള ഒരു രാജ്യം, ആഫ്രിക്കയിലെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതൽ ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കൂടെ ഒന്നിച്ച് ചേർന്നാൽ പോലും ഇന്ത്യയുടെ അത്ര ജനസംഖ്യ ആവില്ല. അതുപോലെ യൂറോപ്പിന്റെ ഇരട്ടിയുള്ള ജനസംഖ്യ. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിലെ വിപണി എന്ന് പറയുന്നത് ഇത്ര വലുതാണ്. അവിടെയാണ് ചൈന ഇന്ത്യയോട് വീണ്ടും വീണ്ടും താഴ്ന്നു കൊടുക്കുന്നത് ഇന്ത്യക്ക് മുന്നിൽ. കാരണം ചൈനയുടെ മുമ്പിൽ ഇന്ത്യയെ പിണക്കാൻ സാധിക്കില്ല. ഒരു പരിധി കൂടുതൽ ഇന്ത്യയെ പിണക്കാൻ പറ്റില്ല. ഇന്ത്യൻ വിപണി നഷ്ടപ്പെടും. യുദ്ധം ചെയ്താൽ തിരിച്ചു വലിയ അടി കിട്ടും. കാരണം ഇന്ത്യ സൈനിക ശക്തിയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തമാണ്. അപ്പൊ ചൈന ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. അവർക്ക് ഇപ്പോ ഈ കാണുന്ന അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പ്രതിഷ്ഠയെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ത്യയുടെ മുന്നിൽ തോറ്റുകൊടുത്തു എന്ന് ലോകം അറിഞ്ഞാൽ ചൈനയ്ക്ക് നാണക്കേടാണ്. ഗ്ലോബൽ പവർ ആവാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പ് തച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നിൽ അവർക്ക് തോറ്റുകൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയുടെ മുന്നിൽ തോറ്റുകൊടുത്തു എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. പക്ഷേ റിയാലിറ്റി ചൈന മനസ്സിലാക്കുന്നുണ്ട്, ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോയില്ല എങ്കിൽ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. രണ്ടാമത്, യുദ്ധം ചെയ്ത് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണവശക്തി എന്നതിലുപരി ഇന്ത്യ ഒരു മികച്ച സൈനിക ശക്തിയാണ്. അത് ചൈനയ്ക്ക് ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി രമ്യതപ്പെടുക, പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുക എന്നതാണ് പുതിയ ചൈനീസ് തന്ത്രമെന്നാണ് മനസ്സിലാക്കേണ്ടത്.